മെറ്റാലിക് അല്ലെങ്കിൽ പേൾ പെയിന്റുകൾ കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഭംഗിയുണ്ടാവും. പ്രത്യേകിച്ച് ഡാർക്ക് കളേഴ്സിൽ മെറ്റാലിക് പേൾ, ഇതിന്റെ ക്ലാസിക് കളേഴ്സും കിട്ടുന്നുണ്ട് നമുക്ക്. അതുപോലെ നമുക്കൊരു ഡിസൈൻ വേണമെങ്കിൽ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ കുറച്ചും കൂടി ഭംഗി വെപ്പിക്കാൻ വേണ്ടി ഇപ്പോൾ ഒത്തിരി സ്റ്റോൺ വർക്ക്, സ്റ്റോൺ സർദോസി അങ്ങനെ വർക്കുകൾ ഇപ്പോൾ ഒത്തിരി ഫാഷനായിട്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് സ്റ്റോൺ വേണമെങ്കിൽ ഇതിൽ പിടിപ്പിച്ച് കൊടുക്കാം. ഈ പെയിൻറ്റിൻ്റെ കൂടെ സ്റ്റോൺ കൂടെ പിടിപ്പിക്കുമ്പോൾ ശരിക്കും പിന്നെ ഹാൻഡ് എംബ്രോയിഡറി ഇപ്പോൾ തൊട്ട് നോക്കിയാലും അറിയുള്ളൂ നമ്മൾ പെയിൻറ്റ് ചെയ്തിരിക്കണമെന്നുള്ളത്. ഹാൻഡ് എംബ്രോയിഡറി ചെയ്തേക്കണമെന്ന് തന്നെ തോന്നണം. നല്ല ഫിനിഷിങ് ഉണ്ടാവും നമുക്ക്. ഞാനിവിടെ ഒരു ഡിസൈൻ വരച്ചിട്ടിട്ടുണ്ട്. ആ ഡിസൈനിലാണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. ഇനിയിപ്പോൾ ഫ്ലവേഴ്സിന് ഒരു കളർ കൊടുത്ത് ലീഫിന് വേണമെങ്കിൽ നമുക്ക് ഗ്രീൻ കൊടുത്ത് അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അതല്ലെങ്കിൽ ഇപ്പോൾ സിംഗിൾ കളറായിട്ട് ചെയ്യണമെങ്കിൽ അത് എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം. ഞാനിപ്പോൾ ഈ ഡിസൈൻ കംപ്ലീറ്റ് ചെയ്യണം. ഞാൻ കംപ്ലീറ്റ് ചെയ്ത് വേറെ ഡിസൈൻ കാണിച്ചു തരാം. അപ്പോൾ അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ചെയിൻ സ്റ്റിച്ച് പോലെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയിൻ സ്റ്റിച്ച് വേണമെങ്കിൽ കൊടുക്കാം. അതല്ലെങ്കിൽ ഷാഡോ വർക്കിൻ്റെ ഡിസൈൻ നമുക്കിപ്പോൾ ക്രോസ് ക്രോസ് ആയിട്ട് ഷാഡോ വർക്കിൻ്റെ ചെയ്യണമെങ്കിൽ അങ്ങനെ കൊടുക്കാം. അപ്പോൾ ഇതിപ്പോൾ ഇങ്ങനെ ഇപ്പോൾ ഇത് റണ്ണിങ് സ്റ്റിച്ച് ഇട്ടിരിക്കുന്നത്. ജെയിൻ സ്റ്റിച്ച് അല്ലെങ്കിൽ ഷാഡോ വർക്കിൻ്റെ അത് നമ്മൾ ബുക്ക് നോക്കിയിട്ട് തന്നെ നമുക്ക് ചെയ്യാം. ഇപ്പോൾ ബുക്ക് ഡിസൈൻ ബുക്കുകളുണ്ടല്ലോ, അപ്പോൾ നമുക്ക് ഡിസൈൻ ബുക്കുകൾ നോക്കിയിട്ട് നമുക്ക് ആ എങ്ങനെയാണ് അതിൻ്റെ ഡിസൈൻ പോയിരിക്കുന്നത്, ആ സ്റ്റിച്ചുകൾ എങ്ങനെ പോയിരിക്കണം നോക്കിയിട്ട് അതുപോലെ ഈ കോളിൽ ഇട്ടിട്ട് നമുക്ക് വേണമെങ്കിൽ ചെയ്യാം. ഇപ്പോൾ ഇതിൻ്റെ ഇപ്പോൾ ഞാനിവിടെ ഒരു ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ കച്ച് വർക്കിൻ്റെ അല്ലെങ്കിൽ സിൻഡി വർക്ക് അങ്ങനത്തെ ഒരു ഡിസൈനാണിത്. അപ്പോൾ ഈ ഡിസൈൻ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞ് ഈ ഫ്രോളിക്ക 3D നമ്മുടെ ക്ലാസിക് പെയിൻറ്റ് പോലെ അത്ര പെട്ടെന്ന് ഉണങ്ങില്ല. നമ്മൾ 2 മണിക്കൂർ 3 മണിക്കൂർ ഒന്ന് മാറ്റി സൂക്ഷിച്ച് വെക്കണം. അതല്ലെങ്കിൽ എന്തെങ്കിലും കാരണവശാൽ അതിന് കൈയൊന്ന് പതുക്കെ തട്ടിക്കഴിഞ്ഞാൽ പെയിൻറ്റ് ചീത്തിപ്പോവും, സ്പ്രെഡാവും. അപ്പോൾ അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിക്കണം. മറ്റേത് നമ്മൾ സാധാരണ വെയിൽ പെട്ടെന്ന് ഉണങ്ങും. അപ്പോൾ ഇതൊരു 3 മണിക്കൂർ എന്തായാലും അതിനെ ഒന്ന് മാറ്റി പിടിച്ചേക്കണം. മാറ്റി വെച്ചിട്ട് വേണം ചെയ്യാൻ. ഇപ്പോൾ ഇത് മുഴുവനായിട്ടുണ്ട്. നമുക്ക് ഇതിന് വേണമെങ്കിൽ ഇപ്പോൾ ചെയ്ത് കഴിഞ്ഞിട്ട് കുറച്ചും കൂടെ ഭംഗിക്ക് വേണ്ടിയിട്ട് വേണമെങ്കിൽ സ്റ്റോൺ ഒട്ടിക്കുക, അല്ലെങ്കിൽ ബീഡ്സ് ഇടയിൽ കൂടെ ചെയ്ത് പിന്നെ ബീഡ്സ് പിന്നെ കൈകൊണ്ട് തയ്ച്ചു കൊടുക്കേണ്ടി വരും. സീക്വൻസ് ബീഡ്സ് എല്ലാം സ്റ്റോൺ ആണെങ്കിൽ നമുക്കാണെങ്കിൽ ഒട്ടിച്ചു കൊടുക്കാം. ഇപ്പോൾ എല്ലായിടത്തും വാങ്ങിക്കാൻ കിട്ടുന്നുണ്ട്. ഇതുപോലെയാണ് സ്റ്റോൺ ഇരിക്കുന്നത്. ഇതിൻ്റെ പല കളറുകൾ കിട്ടുന്നുണ്ട്. വൈറ്റ്, ഗോൾഡ് എല്ലാ കളറും കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഡ്രസ്സിന് അത് മാച്ച് ചെയ്ത് പെയിൻറ്റിന് മാച്ച് ചെയ്ത കളർ സ്റ്റോൺ വാങ്ങിച്ചിട്ട് നമുക്ക് ചെയ്യാം.
ഇതിനകത്ത് കാമലിന്റെ ഫാബ്രിക് ഗ്ലൂ ആണിത്. ഈ ഗ്ലൂ വെച്ചിട്ട് നമുക്ക് സ്റ്റോൺ ഒട്ടിക്കാം. അവിടെ പതുക്കെ കുറച്ച് ഗ്ലൂ ഇടുക. ഇപ്പോൾ ഞാൻ നാല് സ്ഥലത്തെ ഗ്ലൂ ഇട്ട് വെച്ചിട്ടുള്ളത് ഉണ്ട്. തൽക്കാലം ഞാൻ ഒട്ടിച്ച് കാണിച്ചു തരാം. സ്റ്റോൺ എടുത്ത് നമ്മൾ ആ ഗ്ലൂ വെച്ചിരിക്കുന്നിടത്ത് പതുക്കെ പ്രസ് ചെയ്ത് വെക്കാം. ഇപ്പൊ നമ്മൾ സ്റ്റോൺ വെച്ചിട്ടുണ്ടെങ്കിൽ സൈഡിലോട്ട് ഒന്ന് സ്പ്രെഡ് ആവാതെ ഒന്ന് സൈഡിലോട്ട്. അപ്പൊ കുഴപ്പമില്ലാതെ അങ്ങനെ ഇരുന്നോട്ടെ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഉണങ്ങി കഴിയുമ്പോൾ ഒന്നും ട്രാൻസ്പെറന്റ് ആയി ഇരുന്നോളും, കുഴപ്പമൊന്നുമില്ലാതെ. എന്നാലും വെക്കുമ്പോൾ ഒന്ന് സൂക്ഷിച്ച് വെച്ചേക്ക്, വല്ലാണ്ട് അത് വൃത്തികേടായി പോകണ്ട. കുറച്ച് പശ മതിയാവും. കുറച്ച് ഗ്ലൂ ഇട്ടിട്ട് നമ്മളൊന്ന് പതുക്കെ ഒന്ന് വെച്ച് കഴിഞ്ഞാൽ, തീരെ ചെറിയ സ്റ്റോൺ ആണെങ്കിൽ നമ്മളിത് വിരലുകൊണ്ട് ഒന്നിങ്ങനെ അതിന്റെ നല്ല സൈഡിൽ ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് ഇങ്ങനെ എടുത്ത് ഇങ്ങനെ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ ഒട്ടിച്ചാൽ മതി. ഇങ്ങനെ കൊണ്ടുവന്ന് ഒട്ടിച്ചേക്കാം. ഇനിയിപ്പോൾ ഇത് സ്റ്റോൺ ഒട്ടിച്ചിട്ടൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സ്റ്റോൺ ഒട്ടിച്ച് ഫാബ്രിക് ഗ്ലൂ ആണ്, അത് പോകില്ല. നമുക്കതങ്ങനെ ഒട്ടിച്ച് വെക്കാം. എന്നാലും നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം, ഇതിന് ഉണങ്ങി കഴിയുമ്പോൾ നമുക്ക് റിവേഴ്സ് ഇട്ടിട്ട് തേപ്പൊട്ടിയും കൊണ്ട് ആ സ്റ്റോൺ വെച്ചിരിക്കുന്ന ഏരിയയിൽ പതുക്കെ ഒന്ന് പ്രസ് ചെയ്യാം. ചെറിയ ചൂടില്ല, അധികം ചൂട് വേണ്ട. പതുക്കെ ഒന്ന് പ്രസ് ചെയ്ത് കഴിയുമ്പോൾ ശരിക്കും സ്റ്റോൺ ഉരുകി അതുമ്പോൾ പിടിക്കുന്ന നമുക്ക് കാണാൻ പറ്റും. അപ്പോഴേ മാറ്റിക്കൊള്ളാം. ഇങ്ങനെ പതുക്കെ ഒന്ന് പ്രസ് ചെയ്ത് ഇങ്ങനെ വയ്ക്കുമ്പോൾ ഇപ്പുറത്ത് പാട് വരും. അതിൻ്റെ ഉരുകി പിടിച്ചിട്ടുണ്ടെന്ന് ശരിക്കും മനസ്സിലാവും. അന്നേരം മാറ്റിയിട്ട് അടുത്ത് അങ്ങനെ ഓരോ സ്റ്റോണും നമ്മളൊന്ന് അതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് ഫിക്സ് ചെയ്യണം. പിന്നെ ഒരിക്കലും പോകില്ല, അതിലോട്ട് നന്നായിട്ട് ഉരുകി പിടിച്ചിട്ടുണ്ടാവും. പിന്നെ ഒരിക്കലും പോകില്ല. അത് നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം ചെയ്താൽ മതി. ഒരു ദിവസം അത് സ്റ്റോൺ ഒട്ടിച്ചിട്ട് വിട്ടേക്ക്. അത് 24 മണിക്കൂർ കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്താൽ മതി. അപ്പം ഇതുപോലെ ഒന്ന് എല്ലാവർക്കും ഒന്ന് ചെയ്ത് നോക്കാമല്ലോ. ഏറ്റവും എളുപ്പമായിട്ടുള്ളൊരു വർക്കാണിത്. അപ്പം ശരിക്കും ഇത് എംബ്രോയിഡറി ചെയ്ത പോലെ തന്നെ ഇരിപ്പില്ലേ, പക്ഷെ പെയിൻ്റ് ആണ്. ഇതുപോലെ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കും. വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്നതാണ്.